ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ ടോക്സിലേക്ക് സ്വാഗതം. ഗർഭകാലത്ത് പല മാറ്റങ്ങളും അസ്വസ്ഥതകളും ശരീരത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ശരീരത്തിലെ പല മാറ്റങ്ങളുടെയും പുറകിലെ കാരണമായി വരുന്നത് ഹോർമോണൽ വ്യത്യാസങ്ങളാണ്. ഇതിൽ വയറുവേദന തുടങ്ങി കാലുവേദന, അതുപോലെ തന്നെ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് സാധാരണം തന്നെ. എന്നാൽ ചില വേദനകൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഒരുപക്ഷെ ശരീരം നൽകുന്ന ചില അപകട സൂചനകളാകാം ഇത്. ഗർഭകാലത്ത് ചിലർക്കൊക്കെ പൊക്കിൾ വേദന ഉണ്ടാകാറുണ്ട്. അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ, നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഗർഭകാലത്ത് പ്രത്യേകിച്ചും അവസാന മാസങ്ങളിൽ പൊക്കിൾ വേദന പലർക്കും ഉണ്ടാകാറുണ്ട്. ഇത് സാധാരണമാണ്. വയർ വലുതാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക മാറ്റമാണിത്. അതുപോലെ കുഞ്ഞനങ്ങുമ്പോഴും സാധാരണയായിട്ട് പൊക്കിളിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകാറുണ്ട്. ചിലർക്കൊക്കെ ഗർഭകാലത്ത് നല്ല രീതിയിൽ പൊക്കിളിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ആംബിലിക്കൽ ഹെർണിയയാണ്. ഉടലിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളാണ് ആംബിലിക്കൽ ഹെർണിയ ഉണ്ടാകാനൊരു പ്രധാന കാരണം. ചിലർക്ക് ഇത് നല്ല രീതിയിൽ പെയിനും ഉണ്ടായിരിക്കും. ഗർഭകാലത്ത് ഇങ്ങനെ ആംബിലിക്കൽ ഹെർണിയ വന്നു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അത് സർജറി ചെയ്യേണ്ടി വരും. പിന്നീട് ചിലർക്കൊക്കെ ഈ ഒരു ഡെലിവറി കഴിയുന്നതോടുകൂടി ഇത് സാധാരണഗതിയിലാകാറുണ്ട്. ഗർഭകാലത്ത് യൂട്രസ് വികസിക്കാനായിട്ട് തുടങ്ങുന്നു. ഇക്കാരണത്താൽ വയറും വയറിലെ മസിലുകളെല്ലാം വികസിക്കുന്നു. ഇത് പൊക്കിളിൻ്റെ ഭാഗത്തും ഉണ്ടാകാറുണ്ട്. ഈ ഒരു കാരണം കൊണ്ടും ഗർഭിണികൾക്ക് പൊക്കിൾ വേദന ഉണ്ടാകുന്നു. ചിലർക്കൊക്കെ പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെയും പൊക്കിളിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വേദന ഉണ്ടാകുന്നത് നോർമലാണ്. എന്നാൽ ചിലർക്കൊക്കെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും പൊക്കിളിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് വേദന തോന്നും. അതിൽ ഒന്നാമത്തേത് വയറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. വയറിൻ്റെ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊക്കിളിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് വേദന തോന്നും. പ്രത്യേകിച്ച് പനി, മനം പുരട്ടൽ, അതുപോലെ ഛർദി, വയറിളക്കം എന്നിവയും ഇതിനോടൊപ്പം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടതായിട്ട് വരും. തുടക്കം മുതലേ നല്ല രീതിയിൽ പൊക്കിളുടെ ഭാഗത്ത് വേദന ഉണ്ട് എങ്കിലും അതുപോലെ തന്നെ പൊക്കിളുടെ ഭാഗത്ത് ബൾജ് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ തുടക്കം ഒരു 6 മാസത്തിനുള്ളിലൊക്കെ നല്ല രീതിയിൽ അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം ഡോക്ടറോട് പറയുക. പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത് കൊണ്ടൊക്കെ പൊക്കിളുടെ ഭാഗം വെളിയിലേക്ക് വരാറുണ്ട്. അത് നോർമലാണ്. അപ്പോൾ ഗർഭകാലത്ത് ചെറിയ രീതിയിലുള്ള പൊക്കിൾ വേദന ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.